പാലക്കാട് കെ പി എം റീജൻസ് ഹോട്ടലിൽ കള്ളപ്പണമെത്തി എന്ന വിവരമറിഞ്ഞാണ് പോലീസ് എത്തിയത്. അതും ഔദ്യോഗികമായിട്ടാണ് വന്നത്. അതാണ് പോലീസിന്റെ ജോലി. കൊടകരയിൽ ബി ജെ പിക്ക് വന്ന കള്ളപ്പണത്തെപ്പറ്റി വീണ്ടും അന്വേഷിക്കണമെന്ന് പാലക്കാടും ചേലക്കരയിലും ഓടി നടന്ന് ആവശ്യപ്പെടുന്ന കോൺഗ്രസിന് സ്വന്തം മുറികളിൽ പോലീസ് കയറിയപ്പോൾ തടയാൻ എന്തൊരു വ്യഗ്രതയായിരുന്നു. അങ്ങനെ എത്ര മോശമായ സമീപം, പണം തങ്ങൾക്കൊപ്പമുണ്ട്, പോലീസിനെ പരിശോധിക്കാൻ അനുവദിക്കില്ല എന്നാണോ, അതോ പണം തങ്ങളുടെ പക്കൽ ഇല്ല, പോലീസ് മാന്യമായി പരിശോധന നടത്തിക്കൊള്ളൂ, ഇതിലേതാണ് ശരി? പ്രതിപക്ഷം പറയണം, മുറിയിൽ പണമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസുകാരെ മാത്രമല്ല അവിടെ വന്ന മാധ്യമപ്രവർത്തകരെ നിങ്ങൾ ആക്രമിച്ചത്, തടഞ്ഞത്? ഈ ചോദ്യത്തിന് കോൺഗ്രസിലെ രണ്ട് ക്ഷുഭിത എംപിമാരടക്കം മറുപടി നൽകണം. നിങ്ങൾ കോൺഗ്രസുകാരുടെ മുറികൾ മാത്രമല്ല പോലീസ് സംഘം പരിശോധിച്ചത്, സി പി ഐ നേതാക്കളുടെ ആ ഹോട്ടലിൽ അവർ താമസിച്ചിരുന്ന നേതാക്കളുടെ മുറിയും പരിശോധിച്ചു. സി പി ഐ നേതാക്കളായ ടി വി രാജേഷ്, വിജിൻ, മാധ്യമപ്രവർത്തകനായ എം വി നികേഷ് കുമാർ എന്നിവരടക്കം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചപ്പോൾ കോൺഗ്രസ് സംഘർഷാവസ്ഥ ഉണ്ടാക്കി മനഃപൂർവ്വം ആ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ പറഞ്ഞതോട് കേൾക്കണം. പാലക്കാട് കോൺഗ്രസ് നേതാക്കളുടെ മുറിയിൽ പോലീസ് പരിശോധന നടത്തിയത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സരിൻ തറപ്പിച്ചു പറയുന്നു, കോൺഗ്രസിനുള്ളിൽ നിന്നാണ് പണമെത്തിയ വിവരം ചോർന്നത്. കോൺഗ്രസ് പരിശോധന വൈകിപ്പിച്ചതും സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചതും സംശയാസ്പദമാണ്. ഇതിനപ്പുറത്തെ നാടകങ്ങൾ ഷാഫി പറമ്പിൽ കെട്ടിയാടും. എല്ലാ നേതാക്കളും താമസിക്കുന്ന ഇടമായതുകൊണ്ടാണ് കെ പി എം ഹോട്ടൽ തന്നെ ഇടപാടിന് തിരഞ്ഞെടുത്തത്. ആർക്കും സംശയം തോന്നാതിരിക്കാൻ നീക്കമാണിതെന്നും സരിൻ പറയുന്നു. അർദ്ധരാത്രി പോലീസ് എത്തി തന്റെ മുറി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ താൻ അതിനോട് സഹകരിക്കുകയായിരുന്നെന്ന് സി പി എം സംസ്ഥാന സമിതി അംഗം ടി വി രാജേഷും പറയുന്നു. മുറിക്ക് പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല, സ്വാഭാവികമായ ഒരു പരിശോധനയുടെ ഭാഗമായിരുന്നു അതെന്നാണ് മനസ്സിലാക്കിയത്. പോലീസ് തങ്ങളുടെ ജോലി പൂർത്തിയാക്കി മടങ്ങി, പിന്നീട് ബഹളം കെട്ടപ്പോഴാണ് പുറത്തിറങ്ങിയത്. തന്റെ മുറിയിൽ പരിശോധന നടത്തിയപ്പോൾ തനിക്കൊന്നും ഒളിക്കാനില്ലാത്തത് കൊണ്ടാണ് നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും താൻ വിളിച്ചുകൂട്ടാതിരുന്നെന്ന് ടി വി രാജ് പറയുന്നു. മുമ്പ് പല തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തന്റെ വാഹനമടക്കം പോലീസ് പരിശോധിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, പോലീസിന്റെ നടപടിക്രമമാണ്. അപ്പോഴൊന്നും താനടക്കമുള്ളവർ ഇത്തരം നാടകങ്ങൾക്ക് മുതിർന്നിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ പോലീസിനെ തടഞ്ഞ് സീനുണ്ടാക്കിയതിന്റെ മറവിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്ന് ടി വി രാജ് പറയുന്നു. തന്റെ മുറിയിലും പോലീസ് പരിശോധന നടത്തിയെന്നും പരിശോധനയോട് പൂർണ്ണമായും സഹകരിച്ചെന്നുമാണ് എം വി നികേഷ് കുമാറും പറഞ്ഞത്. പോലീസ് പരിശോധനയ്ക്കെത്തുമ്പോൾ ആര് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയാണ് പരിശോധന എന്നൊന്നും അറിയാമായിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർ മുറി പരിശോധിക്കണം ആവശ്യപ്പെട്ടു, അപ്പോൾ സഹകരിക്കുന്നു, അവരോട് ജോലി ചെയ്തിട്ട് പോകുന്നു. പേടിക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ ആശങ്കപ്പെടുന്നതും ബഹളം വെച്ച് ആളെ കൂട്ടുന്നതും സംഘർഷം സൃഷ്ടിക്കുന്നതും ഒക്കെ എന്തിനാണ് എന്ന് നികേഷ് ചോദിക്കുന്നു. ചില ആളുകൾക്ക് എന്തുകൊണ്ടാണിത് നമുക്കെതിരാണെന്ന് തോന്നുന്നത് എന്ന് വ്യക്തമാണ്. തനിക്കും ടി വി രാജേഷിനും വിജയനും ഉൾപ്പെടെ സി പി എമ്മിന്റെ ഭാഗമായി ആ ഹോട്ടലിൽ താമസിച്ച ആർക്കും പരിശോധന തങ്ങൾക്കെതിരാണ് തോന്നാതിരുന്നത് എന്തുകൊണ്ടാണെന്നും എം വി നികേഷ് കുമാർ ചോദിക്കുമ്പോൾ ആർക്കും ഉത്തരമില്ല. അവിടെ അക്രമാസക്തരായ രണ്ട് കോൺഗ്രസ് എം പിമാരുടെ വിക്രികൾ നടക്കുമ്പോൾ എ ആർ എം പി പറയുന്നത് ഇങ്ങനെയാണ്, പാലക്കാട് തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് പണം കൊണ്ടുവന്നെന്ന് എ ആർ എം വ്യക്തമായി പറയുന്നു. ആ പരിശോധന കോൺഗ്രസ് അട്ടിമറിച്ചെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും എം പി പറയുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നു എന്നതാണ് ആരോപണം. അത് അന്വേഷിക്കേണ്ടതുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടം ആരോപണ വിധേയമായ സമയത്ത് ഹോട്ടലിൽ വന്നിട്ടുണ്ടോ എന്നും ഹോട്ടലിൽ നിന്നും ഒരു കാർ സംശയാസ്പദമായി പുറത്തു പോയിട്ടുണ്ടോ എന്നും നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കണം. ഹോട്ടലിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ കോളുകൾ പോലും പോലീസ് പരിശോധിക്കണമെന്നും റഹീം ആവശ്യപ്പെടുന്നു. കള്ളപ്പണം എത്തിയെന്ന സംശയത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്കാണ് പാലക്കാട് നഗരമധ്യത്തിലെ ആ കെ പി എം റീജൻസിയിൽ പോലീസ് പരിശോധന നടത്തിയത്. പരിശോധനയ്ക്ക് പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പാണ് എം പിമാരായ ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും അടക്കം ഹോട്ടലിൽ നിന്ന് പുറത്തുപോയത്. ഇതിന്റെ ദൃശ്യങ്ങൾ വാർത്താ ചാനൽ പിന്നീട് പുറത്തുവിട്ടു. പിന്നീട് 1:20 ആയപ്പോൾ ഇവർ തിരിച്ചെത്തി. ഇത് തന്നെയാണ് ഇവർ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയതും ചോദിച്ചതും, ഞങ്ങൾ പുറത്തുപോയി ഇവിടുന്ന് മുങ്ങിയെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു എന്നും.